അനിയന്ത്രിതമായ വിലക്കയറ്റത്തെ തുടർന്ന് നിർമ്മാണ മേഖലകൾ പ്രതിസന്ധിയിലാണ്. സിമന്റ്, കമ്പി, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണൽ തുടങ്ങിയവയ്ക്ക് അനുഭവപ്പെടുന്ന വിലവർദ്ധനവ് നിർമ്മാണ മേഖലകളെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കരുളായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, നിർമ്മാണ മേഖലയെ വ്യവസായമായി അംഗീകരിക്കുക, പെട്രോൾ ഡീസൽ വിലവർദ്ധന തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽപ്പ് സമരം നടത്തി. ഏരിയ സെക്രട്ടറി ഹംസ ഉദ്ഘാടനം ചെയ്തു. സലിൽകുമാർ, ഗിരിനാഥൻ, പ്രദീപ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഈ നട്ടിൽ 2019 ഉണ്ടായ പ്രളയത്തിൽ വളരെയധികം നമ്മൾ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനുശേഷം 2020 ഉണ്ടായ കൊറോണ, അതുപോലെ ഉണ്ടായ ലോക്ഡൌൺ, ഇവയെല്ലാം തന്നെ നിർമ്മാണ മേഖല, നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, അതുപോലെ വിലക്കയറ്റം എന്നിവ കാരണം വളരെയധികം പ്രതിസന്ധി നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2018-19 കാലഘട്ടങ്ങളിൽ സിമന്റിന് ഉണ്ടായിരുന്ന വില 300-350 രൂപയാണെങ്കിൽ ഇന്നത് 500 മുകളിൽ പോയിരിക്കുന്നു. അതുപോലെ നിർമ്മാണ സാമഗ്രികളുടെ മറ്റൊരു വസ്തുവായ സ്റ്റീലിന്റെ വില അന്ന് 50-40 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 70-80 രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു. അതുപോലെ ഇലക്ട്രിക്കൽ വസ്തുക്കൾ, അതുപോലെ പ്ലംബിംഗ് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, എല്ലാ വസ്തുക്കളുടെയും 0 മുതൽ Z വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും വിലക്കയറ്റം കാരണം നിർമ്മാണ മേഖല വളരെയധികം പ്രതിസന്ധിയിലാണ്. കോവിഡ് മഹാമാരി കാരണം എല്ലാ തൊഴിൽ മേഖലയും പുറകോട്ട് പോക്ക് അനുഭവപ്പെട്ടപ്പോൾ ഒരല്പം ആശ്വാസമായി നിന്നത് നിർമ്മാണ മേഖല മാത്രമാണ്. ഗ്രാമീണ ജനതയുടെ അടുപ്പുകൾ പുകയുന്നത് ഈ മേഖലയെ ആശ്രയിച്ചാണ്. മഹാമാരിയുടെ ഒന്നാം ഘട്ടം അല്പം ശമനം കണ്ടതിനു ശേഷം ഈ മേഖലയിൽ ചെറിയ ഉണർവ് വന്നിരുന്നു. കോവിഡ് രണ്ടാം ഘട്ടത്തിന്റെ വരവ് നിർമ്മാണ മേഖലയിൽ സാരമായി ബാധിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ അവസരത്തിലും ലാഭക്കൊതി മൂത്ത് കുത്തക സിമന്റ്, സ്റ്റീൽ ഉൽപാദക ചരിത്രത്തിൽ കാണാത്ത വിധം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദിനംതോറുമുള്ള വിലക്കയറ്റം നിർമ്മാണ മേഖലയുടെ നട്ടെല്ല് തകർക്കുന്നതാണ്. കഴിഞ്ഞ മാസത്തിനുള്ളിൽ സിമന്റ്, സ്റ്റീൽ തുടങ്ങിയ എല്ലാ നിർമ്മാണ സാമഗ്രികളുടെയും കടുത്ത വിലക്കയറ്റം നിർമ്മാണ ചെലവ് 40% വർദ്ധനവിന് ഇടയാക്കി കഴിഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത് സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. സിമന്റ് ഒരു ബാഗിന് 80 രൂപ ഈ ഇടയായി വർദ്ധിച്ചു. പ്രദേശത്ത് ആവശ്യമായ സിമന്റിന്റെ 10% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാന കമ്പനികൾ കേരളത്തെ ഒരു ചാകരയായി കണ്ടുകൊണ്ട് കൊള്ളയടിക്കുകയാണ്. കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന സ്റ്റീലിന് ഒരു ടണ്ണിന് 11,000 രൂപയോളം വർദ്ധിച്ചു. ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിന് ഒരു ടണ്ണിന് 35,000 രൂപയോളം ഭീകരമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ദിനംതോറുമുള്ള വിലക്കയറ്റം മറ്റ് നിർമ്മാണ വസ്തുക്കളെയും ബാധിച്ചു. PVC പൈപ്പുകൾ, ഫിറ്റിംഗ് ഗ്ലാസുകൾ തുടങ്ങിയവ 40% വർധനവുണ്ടായി. ഇലക്ട്രിക്കൽ സാമഗ്രികൾ, വയർ എന്നിവയ്ക്ക് 25% വിലയാണ് വർദ്ധിച്ചത്. പെയിന്റ് തുടങ്ങിയവ 30% വർധനവുണ്ടായി. ഇത് ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ സാമഗ്രികൾക്കാണ്. കേരള സർക്കാർ അടിയന്തിരമായി ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് ലെൻസ്ഫോർഡ് ആവശ്യപ്പെട്ടു. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് ഈ ഭീമമായ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണ്. മഹാമാരിയേക്കാൾ വലിയ വിപത്തായി ഈ വിലക്കയറ്റം മാറിക്കഴിഞ്ഞു. തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇതുമൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾ, കോൺട്രാക്ടർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെല്ലാം കടുത്ത വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. നിർമ്മാണ മേഖലയുടെ തകർച്ച സർക്കാരിനെയും പ്രതികൂലമായി ബാധിക്കും. സംസ്ഥാന സർക്കാർ ഏറ്റവും അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ എത്രയും വേഗം കൊണ്ടുവരണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.